വാത്തിക്കുടി പഞ്ചായത്തിന്റെ ആധുനിക അറവുശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പഞ്ചായത്തിലെ ആറാം വാർഡ് കള്ളിപ്പാറ കുരിശുപാറയിലാണ് അറവുശാലയ്ക്കായി പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട മുന്നേറകളുള്ള സ്ഥലമാണ് പഞ്ചായത്ത് അറവുശാലയ്ക്കായി ഏറ്റെടുത്തത്. ജനങ്ങൾക്ക് എതിർപ്പുള്ള പദ്ധതികൾ നടപ്പാക്കില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു അറവുശാലയ്ക്കാണ് പഞ്ചായത്ത് 2.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത്. ടൂറിസം പദ്ധതിക്കെന്ന വ്യാജേനയാണ് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തതെന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അറവുശാല അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. ഇവിടെ ഒന്നാമതേ പുലി ഇറങ്ങി, ആന ഇറങ്ങി, പന്നി ഇറങ്ങി എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഈ സംഭവം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തെരുവ് നായകൾ മുഴുവനും അത് തന്നെയല്ലേ ഞങ്ങളുടെ കുടിവെള്ളമായത്. ഇത് ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി എന്തുമാത്രം പൈസ മുടക്കി ഞങ്ങൾ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ ഞങ്ങൾ ലോണ് വരെ എടുത്താ ഈ സംഭവം ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വെള്ളത്തിന് ഇവിടെ ദോഷം ചെയ്യാൻ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ സമ്മതിക്കുകയല്ല. അത്രേ ഉള്ളൂ ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനി ആരിതിനകത്ത് വന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കുകയല്ല. കാരണം ഇത് ഞങ്ങളുടെ കുടിവെള്ള ടാങ്ക്. ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വരുകയും ഇത് കഴുകുകയും വൃത്തിയാക്കുകയും എല്ലാം ചെയ്യണം. ഇതിനൊരു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അവർ നേഴ്സറി തുടങ്ങുമോ എന്ത് സംഭവം വേണമെങ്കിലും പഞ്ചായത്തിൻ്റെ സ്ഥലമല്ലേ അവർക്ക് തുടങ്ങാമല്ലോ. ജനങ്ങൾക്ക് രോഷമായിട്ടുള്ള ഈ സംഭവം തുടങ്ങാൻ വേണ്ടി അവർ ഞങ്ങൾ പോലും അറിയാതെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. ഇവിടെ അറവുശാല തുടങ്ങാനാണെന്നും പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ഞങ്ങളത് സമ്മതിക്കുകയില്ല. ഞങ്ങൾ ഈ നാട്ടുകാർക്കെല്ലാം എതിർപ്പാണ്. ഞങ്ങളിവിടെ അസുഖക്കാരും എല്ലാവരും ഉള്ള സ്ഥലമാണിത്. അതുപോലെ തന്നെ ഞങ്ങൾ പശുവിനെ വളർത്തി ജീവിക്കുന്നവരുമാണ്. ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ ടാങ്ക് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ടാങ്കിലേക്ക് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ചെല്ലുകയും ഞങ്ങൾക്ക് ആ വെള്ളം ചീത്തയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഇതിന് എതിർക്കുക തന്നെ ചെയ്യും. സംരക്ഷിക്കപ്പെടേണ്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുനിയറകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പഞ്ചായത്ത് അറവുശാലയ്ക്കായി ഏറ്റെടുത്തിരിക്കുന്ന. വില കുറഞ്ഞ ഭൂമി കൂടിയ വിലയ്ക്ക് വാങ്ങിയത് അഴിമതി നടത്താനാണെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്തെ ജനങ്ങളിലെ കുടിവെള്ള ടാങ്കും പഞ്ചായത്ത് ഏറ്റെടുത്ത ഭൂമിയിലാണുള്ളത്. ടാങ്ക് ഇരിക്കുന്നത് ഇവര് ചൊടഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. കുളമുള്ളത് താഴ്ത്തു. അപ്പോൾ അതെല്ലാം പ്രശ്നമാണ്. മാലിന്യ ടാങ്കൊക്കെ ഇത് അറവുശാല വരുവാണ്. ഇതെല്ലാം പ്രശ്നമാണ്. ഇവിടെ നാട്ടുകാർ സമ്മതിക്കില്ല. ഞങ്ങളിവിടെ സ്ഥലം അവർ വിറ്റെന്ന് പറയുന്ന ഒരാഴ്ച മുമ്പ് ഇങ്ങനെ പറഞ്ഞ് അണകരക്കാർക്ക് അവർ താമസക്കാരാണെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അറിയുന്ന ഇങ്ങനെ പഞ്ചായത്തുമായിട്ട് മേടിക്കുന്നു. ഇങ്ങനെ ഫോണിൽ കൂടെ വന്നാണ് ഞങ്ങൾ കാണുന്നത്. പഞ്ചായത്തിന് 39 ലക്ഷത്തിന് കൊടുത്തെന്ന് ഞങ്ങൾ അറിയപ്പെടുന്നു. അതും കഴിഞ്ഞാണ് പിന്നെ ഇത് ടൂറിസത്തിനാണെന്ന് അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ അറവുശാലയ്ക്കാന്ന് പറയുന്നത്. ഇനി പിന്നെ ഞാൻ നിങ്ങളുടെ മെമ്പറോട് ചോദിച്ചപ്പോൾ അറവുശാലയൊന്നുമില്ല, അത് ഞങ്ങൾ സമ്മതിക്കാമെന്ന് മെമ്പറും പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു ഗ്രാമസഭ ഉണ്ടായിരുന്നു. ഗ്രാമസഭയല്ല, ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ചെന്നപ്പം മെമ്പറോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ മാലിന്യം ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾ സമ്മതിക്കാമെന്ന് മെമ്പറും പറഞ്ഞു. ആധുനിക അറവുശാലയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നതെന്നും ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച അറവുശാല പദ്ധതി നടപ്പിലാക്കില്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.